ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മിടുക്കറായ സ്മാർട്ടസ്റ്റ് കിഡ്സാണ് നിങ്ങളൊക്കെ. ഇനി ഭാവിയിലെ വലിയ വലിയ സയൻറ്റിസ്റ്റുമാരായിട്ടും ലീഡേഴ്സുമാരായിട്ടും എൻ്റർപ്രണറായിട്ടും കലാകാരന്മാരായിട്ട് തിലങ്ങട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യമായിട്ട്. നമ്മുടെ ഇത് പ്രത്യേകിച്ച് ഈ 10-12 ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫിൻ്റെ ഒരു ഡയറക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് 10-ാം ക്ലാസ് പഠിച്ച് A+ കിട്ടിയതിന് ശേഷം ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് കുട്ടികൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ എവിടെ പോകേണ്ടത്. അപ്പോൾ മാത്സ് സയൻസ് എടുത്ത് എന്താകണം ഒന്ന് തീരുമാനിക്കാൻ എൻ്റെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളുടെ ഒരു തീരുമാനം. അത് കഴിഞ്ഞിട്ട് 12-ാം ക്ലാസ് ജയിച്ചു, എല്ലാം A+ കിട്ടി. അപ്പോൾ ഏത് ഗ്രൂപ്പിലേക്ക് പോകണം, നീറ്റ് പരീക്ഷ എഴുതിയിരുന്നു, എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, പിന്നെ വക്കീലാകണം, അല്ലെങ്കിൽ ഏത് മേഖലയ്ക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എല്ലാ സമയത്തും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസിഷനാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അന്ന് സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്തത്. സയൻസും മാത്സും പഠിച്ചു. പഠിച്ചിട്ട് പിന്നെ എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാം എഴുതി 1990-91. അന്ന് എഴുതിയ സമയത്ത് കേരളത്തിലെ നല്ല റാങ്ക് ലിസ്റ്റിലാണ് കിട്ടിയത്. എന്നാലും എനിക്ക് തോന്നി ഞാൻ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായി എഞ്ചിനീയറായിട്ട് ഒരു 5 വർഷം അധ്വാനത്തിന് ശേഷം സിവിൽ സർവീസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് 5 വർഷം നാലോ 5 വർഷം ആകുമല്ലേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കൗൺസിലിംഗ് പോലെ ഒന്നും പോകാതെ നേരെ BSc കെമിസ്ട്രി എടുത്തു. BSc കെമിസ്ട്രി എടുക്കാനുള്ള കാരണം എനിക്ക് ആ കാലഘട്ടത്തിൽ തോന്നിയത് എൻ്റെ ക്ലാസ്സിലെപ്പോഴും കെമിസ്ട്രി ഞാനൊരു ടോപ്പായിരുന്നു. കെമിസ്ട്രി വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നർഗാനിക് കെമിസ്ട്രി നമുക്ക് എങ്ങനെയാണ് ബാലൻസിങ് കമ്പൈൻ ചെയ്യുന്നത്, എങ്ങനെ കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ സാധിക്കും തോന്നി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഓർഗാനിക് കെമിസ്ട്രി അതുപോലെ എങ്ങനെയാണ് കാർബൺ ഹൈഡ്രജനൊക്കെ ബോണ്ടി എങ്ങനെ ഉണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഏത് രീതിയിൽ നമുക്കിതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ കണക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കെമിസ്ട്രി എടുത്തതിന് ശേഷം ഞാൻ നല്ലൊരു കോളേജിലാണ് പഠിക്കാൻ പോയത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞ് എനിക്ക് തോന്നി കെമിസ്ട്രി എടുത്ത് നമുക്ക് സിവിൽ സർവൻ്റായി ഒരു IAS IPS ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ വല്ല ഇതിലും ഉപയോഗം ഉണ്ടാവുമോ, അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഏതെങ്കിലും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ ആ കാലഘട്ടത്തിൽ എക്കണോമിക്സ് എടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. കാരണം അന്ന് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് 1991 ഈ ലോകം മുഴുവൻ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു മുനയിലായിരുന്നു. അന്ന് ഇന്ത്യയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിനു മുമ്പ് മൻമോഹൻ സിംഗ് ഒരു ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹറാവു പ്രധാനമന്ത്രിയായി 1991 ഭരണം ഏറ്റെടുക്കുന്നു. വന്നതിന് ശേഷം വലിയൊരു വിപ്ലവകരമായ മാറ്റം സംഭവിക്കുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആ കൂടി കാണുന്നത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ചാനലൊന്നും കാണാൻ സാധിക്കത്തില്ല. അവിടെ ചിത്രകാരും അല്ലെങ്കിൽ മഹാഭാരതം അത് മാത്രം കാണാം, അല്ലാതെ വേറെ നമുക്ക് ചാനലിന് കാണാൻ സാധിക്കത്തില്ല. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല അംബാസഡർകാരുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ആ അവസ്ഥയിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഭയങ്കര അതിവേഗ വളർച്ചയിലായി. 3.5%ൽ നിന്ന് പെട്ടെന്ന് ഒരു 7% കുതിച്ചു കയറി. എല്ലാ സ്ഥലത്തും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതേസമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വലിയ വിപ്ലവകരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് സമയത്ത് അവിടെ ആഗോളതലത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാറ്റമാണ്. അന്ന് ഞാനുള്ള സമയത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാതൃക രാജ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനാണ്. കാരണം ഇന്ത്യ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിരുന്നു. നമ്മളിപ്പോഴും ആദരിക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്, കണ്ട് ഏറ്റവും നല്ല രാജ്യം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ 1989-1990 സോവിയറ്റ് യൂണിയൻ തകർന്നു, ഇല്ലാതാകുന്നു. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈന എടുത്ത് നോക്കിയാൽ എല്ലാം എത്ര പ്രശ്നം ഉണ്ടായാലും അവർ ഭയങ്കര അതിവേഗമായിട്ട് വളർന്നു, നമ്മളെക്കാളും അതിമേഖല വളർന്നു. ചൈന 1960-ൽ ഇന്ത്യയെക്കാളും ദാരിദ്ര്യമായിരുന്നു. ഇപ്പോഴത്തെ നോക്കിയാൽ ചൈന നമ്മളെക്കാളും 10x കൂടുതൽ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള രാജ്യമായിട്ട് മാറി. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ആ രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ശരി ഓക്കെ നമുക്കൊരു എക്കണോമിക്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സ് എടുക്കാനായിട്ട് ഞാൻ അന്ന്
പ്രിൻസിപ്പലെടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് പ്രിൻസിപ്പൽ ഒരു അച്ഛനായിരുന്നു, അദ്ദേഹം വളരെ നടമാണിയനായ ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു 6 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അടുത്ത വർഷമാണെങ്കിൽ എനിക്ക് എക്കണോമിക്സ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഒരു ദിവസം സീനിയർ ആകും, ഞാൻ ജൂനിയർ ആകുമല്ലേ. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് അത് വേണ്ട, പിന്നെ ഞാൻ തന്നെ പുതിയതായിട്ട് വേറെ കോളേജിൽ മാറിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വേറെ കോളേജിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം നഷ്ടപ്പെട്ട് ആണ് ഞാൻ ഒരു പുതിയ കോഴ്സിലേക്ക് എടുത്തത്. പി എ എം എ പഠിച്ചു, എം ഫിൽ പഠിച്ചു. എന്നാലും ഞാൻ ആ ദിവസം ഒരു വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സ് പഠിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ ജപ്പാൻ ആകണം വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് മാത്സ് ആണ് നമ്മുടെ വികസനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ നമ്മൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും മികവുറ്റ സയൻറ്റിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യണം, എൻ്റർപ്രണേഴ്സ് ഉണ്ടാകണം, അതിവേഗം വളരണം. അതിന് വേണ്ടിയത് സയൻസ് ആൻഡ് മാത്സ് എഡ്യൂക്കേഷനാണ്. അമേരിക്കൻ സൂപ്പർ പവറാണ്. എന്താ കാരണം? നമ്മൾ കാണുന്ന എല്ലാ പ്രോഡക്ട്സും അവരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അവർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ബോറോ ചെയ്യുന്നു. കാണുന്ന എല്ലാ സകല ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. യൂറോപ്യൻസും അമേരിക്കയും ഇതെല്ലാം കാരണം അവരുടെ സർവകലാശാലകളുടെ റാങ്കിങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും മികച്ച സർവകലാശാലകളാണ് പറയുന്നത് ഹാർവാർഡും സ്റ്റാൻഫോർഡും കാംബ്രിഡ്ജും. പക്ഷേ ഇന്ത്യ ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസ് ആൻഡ് മാത്സ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമുണ്ട്. നമ്മുടെ പലപ്പോഴും എല്ലാ വർഷവും ഈ സബ്ജക്റ്റ് ഒളിമ്പ്യാഡ് നടക്കുന്നുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഇൻഫർമാറ്റിക്സ് ഒളിമ്പ്യാഡുകളൊക്കെ. അവിടെയൊക്കെ ഏത് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ വാങ്ങുന്നു, ആ രാജ്യങ്ങളാണ് സൂപ്പർ പവർ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചൈനയും അമേരിക്കയും റഷ്യ മാത്രമാണ് ഏറ്റവും ടോപ്പ് 3. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുക, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ ഞാൻ പ്രത്യേകിച്ച് ബ്രില്ലിയൻസ് തന്നെ ഒരു ആദരിക്കാൻ കാരണം നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിട്ട് ഏറ്റവും മികച്ച കോളേജുകളിൽ നിങ്ങൾ എത്താനായിട്ടുള്ളൊരു സഹായം ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം കൂടിയാണ്. തീർച്ചയായും അത് വലിയൊരു സംഭവമാണായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ മലയാള മനോരമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള സകല വികസന പ്രക്രിയയിലും കുട്ടികളുടെ പഠന വിഷയങ്ങളായാലും അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അവരൊക്കെ ഒന്നിച്ച് കൂടിയിട്ട് ഇതുപോലെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ നിങ്ങൾ ആദരിക്കുന്നത് ഞാൻ പ്രത്യേകം അവരെ നന്ദി പറയുന്നു, അവർ അനുമോദിക്കുന്നു. മാത്രമല്ല നിങ്ങളൊക്കെ ഇനി അടുത്ത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ വെല്ലുവിളി നേടുന്ന സംഭവങ്ങളാണ്. അതായത് ഞങ്ങളുള്ള സമയത്ത് ആ കൂടി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഡിക്ഷണറി പ്രയാസമായിരുന്നു. എല്ലാ സ്ഥലത്തും ഡിക്ഷണറി കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ലിഫ്കോ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുക 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളില്ലായിരുന്നു, ആ കുട്ടി സ്ലേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ കുട്ടി നമുക്ക് ഒരു ഡിക്ഷണറി ഉണ്ടാകും, വല്ലപ്പോലും ഒരു ഡിക്ഷണറി ഉണ്ടാകത്തില്ല. അത് ഭയങ്കര വില മതിപ്പുള്ള സാധനമാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലയിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്ന് റാൻഡം സെൻട്രൽ ലൈബ്രറിയിൽ മാത്രമേ ഒരു എൻസൈക്ലോപീഡിയയുടെ കളക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴത്തെ നോക്കിയത് ഞങ്ങളുടെ അറിവ് നേടാനായിട്ടുള്ള ഒരു വ്യാപ്തി വളരെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ വിക്കിപീഡിയ ഓൺലൈൻ വിക്കിപീഡിയ പോകാം, അല്ലെങ്കിൽ ChatGPT പോയി പരിശോധിക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്ഷണറി എന്ന് പറഞ്ഞപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമായി. എല്ലാ കുട്ടികൾക്കും ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റവും വളരെ അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന തൊഴിൽ മേഖല പരിശോധിച്ച് കഴിഞ്ഞാൽ വൈവിധ്യമായി അറിഞ്ഞ തൊഴിൽ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാൻ വന്നിപ്പോൾ ChatGPT ജെമിനയും കോപൈലറ്റൊക്കെ എന്താ ഞാൻ കുറച്ച് പരിശീലിച്ച് നോക്കി, കാരണം പോലീസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലായത് നമ്മളൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കും. അത് അറ്റോമിക് ബോംബായാലും TV ആയാലും കമ്പ്യൂട്ടറായാലും നമ്മൾ പറയുന്നതനുസരിച്ചായിരിക്കും ആ പ്രോഡക്റ്റ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഹൈക്കോടതി വിധികളിൽ ഒരു 10-50 ഹൈക്കോടതി വിധികളുടെ ഒരു ലീഗൽ നോട്ടും ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ലീഗൽ നോട്ടൊക്കെ നോക്കണമായിട്ട് 19 ഹൈക്കോടതി വിധികളും സുപ്രീം കോടതി വിധികളും വായിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്ന്
ആ പുതിയ ചാറ്റ് GPT 4 പോലെ നോക്കി എന്താണെന്ന് പറയുന്നത് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ട് കിട്ടുമെന്ന് നോക്കിയപ്പോൾ നമ്മൾ 10 ഒരു മാസം പഠിക്കേണ്ട വിഷയങ്ങൾ അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എത്ര 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ സാരാംശം കിട്ടുന്നു, ആർഗ്യുമെൻ്റ് നോട്ട് കിട്ടുന്നു, അത്രയ്ക്ക് വായിച്ചു തീർക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാ വിഷയങ്ങളും എടുത്ത് നോക്കിയാലും അടുത്ത് സകല വിഷയങ്ങളും നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഏജൻസികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സയൻസ് എഡ്യൂക്കേഷൻ കുറച്ച് പിന്നിലായതുകൊണ്ട് നമുക്ക് എത്ര വലിയ IT സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇല്ല. TCS ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസ് സർവീസസ് ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഇൻഫോസിസ് ഉണ്ട്, ഇൻഫോപ്രോ ഉണ്ട്. ഇവിടെയൊക്കെ IT സൂപ്പർ പവർ എടുത്ത് നോക്കിയതിന് എന്താണ് ഇവിടെ പ്രോഡക്റ്റ്? ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഉണ്ട്, കുറേ പ്രോഡക്ട്സ് ഉണ്ട്, ആപ്പുണ്ട്. ടാറ്റ നമ്മുടെ ഇന്ത്യയിലുള്ള IT സ്ഥാപനങ്ങൾ എന്താണ് പ്രോഡക്റ്റ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ആപ്പ് കൂടി ചെയ്തത് ഒരു ബാക്ക് ഓഫീസ് വർക്കും എൻ്റെ സർവീസ് സെൻ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് ആക്ച്വലി എടുത്ത് നോക്കിയാൽ വേൾഡ് ക്ലാസ് ടെക്നോളജിക്കൽ സൂപ്പർ പവർ ആയിട്ട് മാറാൻ സാധിക്കുന്നില്ല. അത് ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ആക്ച്വലി വലിയ രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ പവർ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ സൂപ്പർ പവർ മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്സ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷനാണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഏറ്റവും നല്ല മാത്തമാറ്റിഷ്യൻസ് ആവശ്യമുണ്ട്. എന്ത് ഇനി ഭാവി എന്ത് ചിന്തിക്കണമെന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കണക്കുകൾ കൂടിയാണ്. അറ്റോമിക് ബോംബ് കണ്ടുപിടിച്ചു, പക്ഷേ അറ്റോമിക് ബോംബ് കണ്ടുപിടിക്കുന്ന മുമ്പ് ഐൻസ്റ്റീൻ E=MC² മാറ്റർ ക്യാൻ ബി കൺവെർട്ടഡ് ടു മാസ് എമൗണ്ട് ഓഫ് എനർജി എന്ന് മനസ്സിലാക്കി അദ്ദേഹം അന്ന് പ്രസിഡന്റ് റൂദർഫോർഡ് കത്തെഴുതി കൊണ്ടാണ് അറ്റോമിക് ബോംബ് ഉണ്ടായത്. അല്ലെങ്കിൽ ആര്യഭട്ട നവഗ്രഹങ്ങളുണ്ട്, എർത്ത് ഈസ് നോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, സോളാർ സിസ്റ്റത്തിനകത്ത് സണ്ണാണ്, സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് മധ്യത്തിലുള്ളത്, എങ്ങനെ കണ്ടുപിടിച്ചു? കണ്ടുപിടിക്കുന്ന കണക്ക് കൂടിയാണ്. ആര്യഭട്ടയായാലും കോപ്പർനിക്കസനായാലും ആ കാലഘട്ടം കണ്ടുപിടിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സബ് അറ്റോമിക് പാർട്ടിക്കലിനകത്ത് എന്താ സംഭവിക്കുന്നത്, എത്ര ആറ്റം ഉണ്ട്, ആറ്റമിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോണിനകത്ത് എന്താ ഉള്ളത്, അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ക്വാർക്സ് ഉണ്ട്, മറ്റതുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് മാത്തമാറ്റിക്കലിയാണ്. മാത്തമാറ്റിക്കലായി കണ്ടുപിടിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സെറിന ലബോറട്ടറി ലാബിലെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് ആർ എ മാക്രോസ്കോപ്പിക് യൂണിവേഴ്സ്, ആൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്കിൽ ഇൻ മാത്തമാറ്റിക്സ്. ഇഫ് യു വോണ്ട് ടു ബി എ സൂപ്പർ പവർ, ഇഫ് യു വോണ്ട് ടു അച്ചീവ് സംതിങ് യു ഷുഡ് ബി ഇന്നോവേറ്റീവ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അതുകൊണ്ട് ഇതുപോലെ നല്ല ഒരു ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, നിങ്ങളെപ്പോലെ മിടുക്കറായ കുട്ടികൾ കണ്ടുമുട്ടിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ് ടു യു, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.